എങ്ങനെയുണ്ട്? ഓ, നിന്റെ തൊലി കെട്ടി സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് നിനക്ക് ഡാൻസും കോപ്പും ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നതാ? ഏതായാലും നിന്റെ കാര്യം പോക്ക, ഞാൻ എന്റെ ലൈഫെങ്കിലും ഭാസുരമാക്കട്ടെ. ഓവർ സ്മാർട്ട് ആവാതെ, വേണ്ടി വന്ന് നിന്നെ ഇതിനകത്ത് കയറ്റാൻ എനിക്ക് അറിയാമല്ലഞ്ഞിട്ടല്ല. നീ യമുനയെ തട്ടിക്കൊണ്ടുപോകാമെന്ന് ചാരനാണെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് ഞാൻ പുല്ലുപോലെ ഇറങ്ങിപ്പോ കിടക്കണോ എനിക്കത്? ഞാൻ തമാശ പറഞ്ഞല്ലേ, ഞാൻ ബീനെ പ്രേമിച്ചു തന്നെ നിന്നെ യമുനെ എവിടുന്ന് മോചിപ്പിക്കാൻ വേണ്ടിയല്ലേ? സ്വന്തം സുഹൃത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ആര് ചെയ്യും? മറ്റുള്ള രോഗികളെ പോലെ പ്രഭാകരൻ സാറിനെ സിസ്റ്റർ കാണരുത്. ഒരു കലാകാരന്റെ ജീവിതം വളരെ വെളിവെടുപ്പുള്ളതാണ്. ഹലോ, വേഗം ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത്. ഇനി ഇഞ്ചക്ഷൻ ആവശ്യമുണ്ടോ? ഇഞ്ചക്ഷന്റെ ആവശ്യമുണ്ട്, കൊടുക്കണം. വന്നേ, ഒരു മിനിറ്റ്. എന്താ ബാ? കുഞ്ഞിരാമൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി? അഞ്ചാറ് കൊല്ലമായി. ആ, അതാണ് കുഴപ്പം. എന്ത് കുഴപ്പം? അല്ല, നല്ലൊരു കലാകാരന്റെ ജീവിതം ഇവിടെ കിടന്ന് നശിച്ചു പോയല്ലോ. സാരമില്ല, ഞങ്ങളുടെ വിശ്വകലാ തിയേറ്റേഴ്സിൽ ഞങ്ങളൊരു ചാൻസ് ചേട്ടന് വാങ്ങിച്ചു തരാം. എന്നാ പ്രഭാകരൻ സാറിനെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഒരു സിസ്റ്റർ. എങ്ങനെയുണ്ട്? ഈ കുഞ്ഞിരാമനെ കയ്യിലെടുത്ത് ഓപ്പറേഷന്റെ മൂന്നാം ഘട്ടം നമ്മൾ ആരംഭിക്കും. കൈയോടെ അപ്പൊ നമ്മൾ നാലാം ഘട്ടത്തിൽ ആരംഭിക്കും. ആകാശവാണി സംസ്കൃതത്തിൽ വാർത്തകൾ വായിക്കുന്നത് ശങ്കരവേലി. എം ആകാശവാണി സംസ്കൃതി വാർത്താ സുയന്താം പ്രവാചക ബലദേവാനന്ദ് സാഗര. ശ്രീഹരിക്കോട്ടയാം റോക്കറ്റാം വിക്ഷേപണാഹ മൂക്കുംകുത്തി വീണാഹ 32 കോടി പോയാഹ. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഇട പോലെ നീയായിരുന്നു. ആഹോ, താനാണോ? താനെന്നെ വണ്ടി എത്തി കൊല്ലാൻ നോക്കിയാണല്ലേ. കൊള്ളാം, പേടിയ വള്ളി കാലി ചുറ്റെന്ന് പറഞ്ഞ പോലെയായി. നിങ്ങൾ ഇത് എവിടെ ആയിരുന്നു മക്കളെ? ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ നിങ്ങളുടെ നാളെ എത്രയാന്ന് അറിയാവും. താനെന്തിനാ ഞങ്ങൾ അന്വേഷിക്കുന്നത്? നീ എന്താ ഈ പറയുന്നേ? ഇങ്ങനെ നടന്നാ മതിയോ? നമുക്ക് നാടകം കളിക്കണ്ടേ? പ്രഭാകരൻ ഇവിടെ. ഞങ്ങള് നാടകം കളിയൊക്കെ നിർത്തി. നിർത്തിയോ? പിന്നെ ഞാൻ നിങ്ങൾ ദേഷ്യത്തിൽ പറഞ്ഞു വെച്ച് നിങ്ങളൊരു കാര്യത്തിലെടുക്കാവോ? നീ അറിഞ്ഞോ, സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നാടകമാണുള്ള അവാർഡ് നമ്മുടെ പ്രഭാകരനാ. എന്നിട്ട് പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ. ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ചു പറഞ്ഞതാ. നാളത്തെ പത്രത്തിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും. നല്ല നാടകത്തിനുള്ള അവാർഡ് നമുക്കാറാ. നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലമൊന്നുമില്ല. ഞാൻ പ്രഭാകരന്റെ വീട്ടിലും പോയിരുന്നു. വീട്ടിൽ പോയി എങ്ങനെയാണ്? പ്രഭാ ഭ്രാന്താശുപത്രിയിലല്ലേ? പ്രശാന്തി മെന്റൽ ക്ലിനിക്കിൽ. ഭ്രാന്താശുപത്രിയിലോ? ആരോടും പറയരുത്, സത്യമായിട്ടൊന്നും ഭ്രാന്തൊന്നുമില്ല. പ്രഭയ്ക്ക് ഭ്രാന്താശുപത്രി ജോലി കിട്ടി. ജോലി കിട്ടി, അതാ. പ്രശാന്തി മെന്റൽ ക്ലിനിക്. നേരാണോ മക്കസിൻ ചേട്ടാ, എനിക്കാണോ ഇപ്രാവശ്യം അവാർഡ്? അതേടാ മോനെ. ചേട്ടാ, ഈ ബെസ്റ്റ് ആക്ടറിന് എന്റെ പേരൊന്നും പരിഗണനയിൽ വന്നില്ലേ? ആ, നിന്റെ പേര് ജഡ്ജിംഗ് കമ്മിറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ കണ്ടോ കണ്ടോ. എടാ, നീ മൂന്ന് പ്രാവശ്യം ഡയലോഗ് തെറ്റിച്ച് ഒഴിച്ചാൽ നാടകത്തിന് ഒരു കുഴപ്പമില്ലെന്നാണ് അവരുടെ ഏകകണ്ഠമായ അഭിപ്രായം. അല്ല, ഇവനത് എന്ത് പറ്റി? അത് ഞങ്ങൾ യമുനയെ രക്ഷിക്കാൻ വേണ്ടി. അന്ന് ബക്കറ്റിൻ ചേട്ടൻ വണ്ടി നിറക്കി വിട്ടപ്പോ പെട്ടെന്നുണ്ടായ ഷോക്കിൽ സംഭവിച്ചതാ. എന്റെ കർത്താവ്, എന്നോട് പൊറുക്കണേ. പ്രഭാകരൻ അത്രമാത്രം ആത്മാർത്ഥതായിരുന്നു ചേട്ടനോട്. കുറ്റബോധം എന്നെ വേട്ടയായിരുന്നു പ്രഭാകര. എനിക്കും ഷോക്ക് വന്നതാ. ഭാഗ്യത്തിന് ഇവനെ പോലെ വട്ടായില്ല. നിനക്കിനി പ്രത്യേകിച്ച് വട്ടുകളുടെ കാര്യമൊന്നും ഇല്ലല്ലോ. ചേട്ടാ, ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്, ഞാൻ ഭ്രാന്തനായിട്ട് അഭിനയിക്കില്ലേ. വേണ്ട വേണ്ട വേണ്ട, ഇപ്പോഴും സ്റ്റേജിലാണെന്നാണ് അവന്റെ വിചാരം. ഭ്രാന്തൻ റോളിന് പ്രഭാകരനെ വെല്ലാൻ വേറെ ആള് ജനിക്കണം. അറം പറ്റിയല്ലോടാ മോനെ. ചേട്ടാ, സത്യമായിട്ട് എനിക്ക് ഭ്രാന്തില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഒരു പ്ലാൻ അല്ലേ? പറഞ്ഞു കൊടുക്കണം പുല്ലേ. കണ്ടോ, വയലന്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ എന്ത് ചെയ്യും? ഡോക്ടർമാര് വളരെ വില കൂടിയ മരുന്നുകളാണ് കുറിച്ച് തന്നിരിക്കുന്നത്. പോരാത്തിന് ഡെയിലി 6 നേരം ഫ്രൂട്ട്സും പാലും വാങ്ങിച്ചു കൊടുക്കണം. ഇവരൊക്കെ കാശിന് ഞാൻ എവിടെ പോകും? നല്ല കാര്യമായി പോയി. വിശുകല തിയേറ്റേഴ്സിന് അഭിമാന സ്തംഭം. ഇങ്ങനെ ഭ്രാന്തനായി കിടന്ന് മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് എത്ര കാശ് വേണം? പറ. 1000 രൂപയുണ്ട്, കുടിച്ചു. താങ്ക് യു. ദാനശീലത്തിൽ കർണന്റെ ചേട്ടനാണ് വക്കത്തിൻ ചേട്ടനെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതൊന്നും സാരമില്ല. വീണ്ടും നാടകം കളിക്കാൻ തുടങ്ങുമ്പോ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഞാൻ തിരിച്ചു പിടിച്ചോളാം. ആ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ദേ, ഒരു മരി ആസാക്കരുത്. 6 നേരം ഫ്രൂട്ട്സ് നിന്റെ അച്ഛനും മേടിച്ചുകൊണ്ട് കൊടുക്കണം.
എന്റെ അച്ഛന് ഫ്രൂട്ട്സ് അത്ര ഇഷ്ടമല്ല. ഞാൻ ഇതിനകത്തുള്ള കാര്യം നീ എന്തിനാ മാപ്പിളോട് ചെന്നോളത്താൻ പോയത്? അത് ഒരു അബദ്ധം പറ്റി. അല്ല, അബദ്ധം പറ്റിയാണെന്ന് എനിക്ക് തോന്നും, എന്നാൽ അതല്ല കാര്യം. ഇതാ വക്കച്ചൻ ചേട്ടന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇട്ട ഒരു പരിപാടിയാ. യമുനയുടെ കാര്യം പുള്ളി അറിയാനും പാടില്ല. നീ കടയിൽ പോയി കുറച്ച് വിഷം വാങ്ങിച്ചോ. എന്ത് വിഷം? എന്ത് വിഷമെങ്കിലും ആയിക്കോട്ടെ, എന്നിട്ട് അതെനിക്ക് കലക്കിത്തരവത്തെണ്ടി. നിന്റെ ഒടുക്കലത്തെ ഒരു ഐഡിയ കാരണമാണ് ഞാൻ ഈ കോലത്തിൽ ഇതിനകത്തായത്. എന്റെ കൺമുന്നി കണ്ടുപോരുത്. പോടാ പോടാ. ഹലോ, പ്രസ് ക്ലബ് അല്ലേ? ആ, ഞാൻ ചിറ്റാർ വക്കച്ചനാ. അതെ അതെ, വിശ്വനാഥ് തിയേറ്റേഴ്സിലെ വക്കച്ചൻ തന്നെ. പിന്നെ ഞാനിപ്പോ വിളിക്കാൻ കാരണം, ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ എന്റെ ട്രൂപ്പിടെ നല്ല പിരപ്പം കൂടി പ്രഭാകരനല്ലേ, അയാൾ ഇവിടെ പ്രശാന്ത് മെന്റൽ ഹോസ്പിറ്റലിൽ ഉണ്ട്. അത് പിന്നെ പെട്ടെന്ന് ഒരു ഷോക്ക് ഉണ്ടായതാ. ഏ, അത് അത് അതൊക്കെ നേരിട്ട് പറയാന്നേ. എങ്ങോട്ട് പോരെ? ഏ, ഞാനോ? ഞാൻ ഇവിടെ ഉണ്ടാവും. ആ, വേഗം പോരെ. ശരി. എന്തായത്? പത്രക്കാര, പ്രഭാകരന്റെ വാർത്ത കൊടുക്കണ്ടേ? പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റിയ രോഗം വല്ലതാണോ ചേട്ടാ? അതാ, പ്രഭാകരന് വേണ്ടിയല്ല, നാടകത്തിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാ. നാടകത്തിന് പുരിഞ്ഞ ബുക്കിംഗ് ആയിരിക്കും. എന്നാ എന്റെ ഒരു ഫോട്ടോ കൂടെ കൊടുക്കാൻ പറയണേ. എന്തിന്? അവന്റെ വട്ടിന്റെ കാരണക്കാരൻ നീയാണെന്ന് പറഞ്ഞോ? മണ്ടത്തിനെ പറയത്, ഇക്കാലത്ത് പത്രത്തിൽ ഒരു ഫോട്ടോ അച്ചടിച്ച് വരുന്ന നിസ്സാര കാര്യമാണോന്നാ ചോദിച്ചത്? ഒരു ഫോട്ടോ ഇവിടെ എടുത്തോ. ആത്മാർത്ഥ സുഹൃത്തിനെ ആശ്വസിപ്പിക്കുന്ന അതുല്യ കലാകാരൻ പോൾ രാജ്. അരങ്ങിലെ പോലെ ജീവിതത്തിലും പത്രക്കാരൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അരങ്ങിൽ ഭ്രാന്തനായി അഭിനയിച്ച് ജീവിതത്തിലും ഭ്രാന്തനായി തീർന്ന അതുല്യനായ കലാകാരൻ. തൃപ്തി ആയല്ലോ നിനക്ക്? ഏതായാലും നീ ആള് ഫേമസ് ആയില്ലേ. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അയ്യോ, എവിടെ, എന്ത് പറ്റി? സോപ്രദേശം ഒന്ന് കുളിച്ചു നോക്ക. പോളേ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ ചെയ്തതൊക്കെ കുഴപ്പമാണെന്ന് നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യമുനയെ എവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നീ ആരാകും വലിയ ഹീറോ. അവിടെ 11 എനിക്കൊന്നുമില്ല. പത്രത്തിനാണ് ഞങ്ങൾ വിവരം അറിഞ്ഞത്. പല നാടകക്കാരികളും കൈവശം തന്നതായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് ഒരു അസുഖവും. അമ്മയെ ഭ്രാന്തനും മനുഷ്യനും എന്ന ഞങ്ങളുടെ പുതിയ നാടകത്തിന് വേണ്ടി ഭ്രാന്തന്മാരുടെ അനുഭവം പഠിക്കാൻ ഞാൻ ഒരാഴ്ച ക്യാമ്പ് ചെയ്തതല്ലേ. പത്രക്കാർ തെറ്റിദ്ധരിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഈശ്വര, ഇവൻ എന്തൊക്കെയായി പറയുന്നത്? കുടുംബത്തിൽ ആകെ കൂടിയുള്ള ഒരു ആന്തരിയ ഞങ്ങളോട് ഈ കടുക്കെ ചെയ്തല്ലോ. ഓ, കിടന്ന് കരയാതെ അമ്മേ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതാ നോക്ക്, അമ്മയ്ക്കൊന്ന് പറഞ്ഞു മനസ്സിലായി കൊടുപ്പീനെ. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നീ വീട്ടിൽ വന്നപ്പോ ഒരു വാക്ക് പറഞ്ഞോടുന്നു. ഇനിയും ചെന്ന് പത്രക്കാരൻ നാട്ടുകാരും വിളിച്ചോണ്ട് പാടാ. ചേട്ടൻ എന്താ പറ്റിയെ? ഒന്ന് തുറന്നു പറഞ്ഞേ. ഇപ്പൊ ഭ്രാന്തിന് പല കാരണങ്ങളും. എനിക്കറിയാം, ഒരു കാര്യമില്ലാതെ എന്റെ മോനിന് സംഭവിക്കുവോ? അല്ലമ്മേ, നിറച്ച് കാശ് കിട്ടാനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയ ശേഷമാണ് പ്രഭാകരൻ ഭ്രാന്തനായത്. ഭ്രാന്ത് വന്നതിന് ശേഷം കാശ് കിട്ടിയിട്ട് എന്താ കാര്യം? അല്ലമ്മേ, ഇതിലൊരു വലിയ രഹസ്യം ഉണ്ടാ. അമ്മാവാറും എല്ലാവരും മറിക്ക. ഒരു കലാകാരൻ മറ്റൊരു കലാകാരൻ നൽകുന്ന സ്വീകരണമാണ്. സാറ്, ആ തലയൊന്നും വീട്ടിക്ക്, ഈ മാല ഒന്നും ഇട്ടോട്ടെ. കൊടുക്കോളൂ. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. വരണം, വന്നാട്ടെ, വന്നാട്ടെ.